കൊടുത്താലോ ഈ വല്ലാതെ അവിടെ ജോലിയൊന്നും എടുക്കണ്ട കേട്ടോ. നല്ലോണം പണ്ടും പൈസയും തന്നിട്ടാണ് അങ്ങോട്ട് വിട്ടിക്കണത്. അത് ഇജ്ജ് അവിടെ ജോലി എടുത്ത് കണ്ട് നിരക്കിച്ചാനൊന്നും അല്ല. എൻ്റെ ഒറ്റ വാശിപ്പുറത്താണ് എന്നെ അങ്ങോട്ട് കെട്ടിച്ചിക്കണത് കേട്ടോ. നമ്മളത്ര ഹൈ ക്ലാസ് ഫാമിലി നല്ല പോലെ ഇജ്ജേ നല്ലോണം ഉള്ളോടത്തുനിന്നാണ് അങ്ങോട്ട് ചെന്നിക്കണത്. അതിൻ്റെ ഒക്കെ പത്രാസം ഇജ്ജോണ് കാട്ടിക്കളോണ്ടേ. അടിച്ചോരലും പാത്രമോറലും തുടക്കലൊക്കെ അതള്ള ചെയ്തോളൂ കേട്ടോ. ഇജ്ജ് വല്ല ഉപ്പേരിക്ക് എന്തെങ്കിലും കരിഞ്ഞു കൊടുത്തുകൊണ്ട് പതുക്കെ ആ റൂമിൽ അവിടെ പോയിരുന്നോണ്ടേ കേട്ടോ. വെറുതെ പണിയെടുത്തുങ്ങാണ്ട് മരിച്ചണ്ട. ആയിക്കോട്ടെ. ആ പിന്നെ ആ പണ്ടൊക്കെ എവിടെ വെച്ചിക്കണേ? അത് ഇവിടുത്തെ അമ്മ പറഞ്ഞു എന്റെ കയ്യിൽ തന്നെ നിന്നോട്ടെ, അതുകൊണ്ട് ഇവിടെ റൂമത്തെ ആൽമാരയിൽ വെച്ച് പൂട്ടിയിക്കാണ്. ആ അല്ലെങ്കിൽ ഓൽക്ക് കൊടുക്കൊന്നും വേണ്ട. ഇജന്നെ എടുത്ത് വെച്ചിങ്ങാണ്ട് പാത്തിച്ചിട്ട് അതിന്റെ താക്കോൽ എന്റെ മടിയിൽ തന്നെയാണ് വെച്ചോളോണ്ടേ, അല്ലെങ്കിൽ ഓലിട്ട് നടക്കും അത്. ഏയ് അങ്ങനെയുള്ളവരോ നല്ല അമ്മാവൂല്. ആ വെറുതെ ഓലെ തലി കയറ്റി വെക്കണ്ട. ആദ്യം തന്നെ ഞാൻ പറയാനുള്ളത് ഞാൻ പറഞ്ഞു. അന്നെ അവിടേക്ക് സേവ ചെയ്യാനല്ലേ പറഞ്ഞയച്ചിക്കണേന്ന് ഓർത്താ മതി കേട്ടോ. ആ പിന്നെ ഫവാസിന് എത്രയുണ്ട് ശമ്പളമൊക്കെ? എനിക്കറിയില്ല അമ്മ. ആ ശമ്പളമൊക്കെ കിട്ടിയാലേ ഇജന്നെ വാങ്ങി വെച്ചോളോണ്ട് കേട്ടോ. എന്നിട്ട് ഓൻ്റെ ആവശ്യത്തിന് ഇജ് കുറേശ്ശൻ കൊടുത്താൽ മതി. ആ തള്ളൻ്റെ കയ്യിൽ കൊടുക്കാൻ അയക്കണ്ട. അവസാനം നിങ്ങൾക്ക് രണ്ടാൾക്കും ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഓല ഇഷ്ടത്തിനാണ് ചെലവാക്കും. അതൊക്കെ ഓർത്തിരുന്ന എനിക്ക് നല്ലത്. എൻ്റെ മിടുക്ക് പോലെ ഇരിക്കും എൻ്റെ കാര്യങ്ങൾ കേട്ടോ. പിന്നെ ഏതായാലും അമ്മായി വരുന്നുണ്ട് കേട്ടോ. ഞാൻ ഫോൺ വെക്കുകയാണ്. എനിക്ക് ഞാൻ പിന്നെ വിളിച്ചാട്ടോ. ഞാൻ അമ്മായി വന്ന് ഓരോന്ന് ചോദിക്കും. അതാ. ആയിക്കോട്ടെ എന്നാ ശരി വെച്ചളേ. ഞാൻ എന്ത് ചെയ്ത് തരേണ്ടത്? കുടീന്ന് ഇമ്മ വിളിക്കേനു അതാണ്. ആ മോളെ എന്നിട്ട് ഉമ്മാനോട് നേരെ സംസാരിച്ചില്ലേ? കെട്ടിച്ചു വിട്ടാ പിന്നെ ഉമ്മമാർക്ക് ടെൻഷനാണ്. ആ ബേജാറ് എനിക്ക് നല്ലോണം അറിയാം. ഇന്നലെ പാവം ഉറങ്ങിയിട്ട് തന്നെ ഉണ്ടാവില്ല. ഇല്ലമ്മ അമ്മക്ക് കുഴപ്പമൊന്നുമില്ല. അമ്മ വിശേഷം അറിയാൻ വിളിച്ചതാണ്. ഞാൻ ചോറ് ഊറ്റണോ? ആ ഇത് കഴിഞ്ഞു മോളെ. ഇത് ചോറ് ഊറ്റാണെന്നേ ഉള്ളൂ. ഈ പച്ചയാണെങ്കിൽ ഫവാസിന് ഉപ്പാക്കൊന്ന് ഓരോ ചായ ഇട്ട് കൊടുക്കട്ടോ. എന്നാ ഞാൻ ചായ ഇടാം കേട്ടോ. ആ ആയിക്കോട്ടെ. ഞാൻ ഇത് കഴിഞ്ഞിട്ട് വല്യമ്മാന്റെ അടുത്തേക്കൊന്ന് പോകട്ടോ. എനിക്ക് എന്നും ഉമ്മാനെ കാണണം. എൻ്റെ അമ്മ മരിച്ച ശേഷം ആളുള്ളൊരു സമാധാനം ഇവിടുത്തെ അമ്മയായിരുന്നു. എനിക്ക് ഉമ്മ അല്ലാത്ത ഒരു കുറവും തോന്നിയിട്ടില്ല. പിന്നെ തറവാട്ടിൽ നിന്ന് ഉമ്മ ഇങ്ങോട്ട് വരൂലേ. ഉമ്മ പറയാ അവിടെയാണ് വാപ്പാന്റെ ഓർമ്മകളൊക്കെ ആരും വല്ലുപ്പാൻ്റെ. അപ്പൊ ഉമ്മ അവിടെ തന്നെ കൂടും. അപ്പൊ പിന്നെ ഞാൻ എന്നും അങ്ങോട്ട് പോകും. കണ്ടിട്ടില്ലെങ്കിൽ ഒരു ജാതിയാണ്. ആ ദിവസം നീങ്ങി കിട്ടൂല. രാവിലെ പണിയാതെ പെട്ടെന്ന് ഒരിക്കലും ഉമ്മാനെ കാണാൻ പോവാനാണ്. എങ്കിലും ഞാൻ ചായ ഇട്ടിട്ട് ഞാനും വരട്ടെ ഉമ്മാന്റെ കൂടെ. എനിക്കും വല്യമ്മാനോട് കുറച്ചു നേരം സംസാരിക്കാലോ. ആണോ? എന്നാ വല്യമ്മക്ക് ഭയങ്കര സന്തോഷമാവും. നമുക്ക് ഒരുമിച്ച് പോവാട്ടോ. ആ ഷാലു ഈ എന്തിയാ? എന്താ എന്റെ വർത്താനം? സുഖല്ലേ? ആ ഞാനിവിടെ റൂമിലാണ്. ഉമ്മാന്റെ കൂടെ വല്യമ്മാന്റെ അടുത്തേക്ക് പോയി വന്നിരിക്കുകയാണ്. ഹലോ എന്നോട് ഉമ്മ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടിക്കണം കേട്ടോ. ഈ അതുപോലെ ഒന്നും ചെയ്യണ്ട കേട്ടോ. എനിക്കറിയാം ഫവാസിനെയും അതുപോലെ തന്നെ അവൻ്റെ വീട്ടുകാരൊക്കെ എല്ലാവരും തമ്മിൽ സ്നേഹിച്ച് കൊല്ലുന്ന ഒരു കുടുംബമാണത്. അല്ലാതെ നമ്മളെ കുടുംബത്തിന്റെ പോലെ ഒന്നും അങ്ങോട്ടാണെങ്കിൽ ഒന്നും ഇങ്ങോട്ടല്ല. എനിക്ക് നല്ലോണം അറിയാവുന്നതുകൊണ്ടാണ് നിങ്ങൾ തമ്മിൽ ഇഷ്ടമാണെന്ന് അറിഞ്ഞിട്ട് ഞാൻ അതിനൊന്നും മിണ്ടാതെ നിന്നത്. ഓൽക്ക് കുറച്ച് പൈസക്ക് കുറവുള്ളൂ. പക്ഷെ പൈസ അറിഞ്ഞാൽ നമുക്ക് പിന്നെ ഉണ്ടാക്കി ഉണ്ടാവുന്ന സാധനമാണ്. പക്ഷെ സ്നേഹവും നല്ല കുടുംബം എന്നൊക്കെ പറഞ്ഞാലേ അതൊരു ഭാഗ്യമാണ് കേട്ടോ. ആ കാര്യത്തിലെ ഈ നല്ല ഭാഗ്യവതിയാണ് കേട്ടോ. അത് ഈ ആയിട്ട് ഇല്ലാതാക്കരുത്. ഉമ്മാന്റെ വാക്കും കേട്ടിട്ട് ഇല്ലിത്താന ഉമ്മ പറഞ്ഞതൊക്കെ അപ്പൊ തന്നെ മറന്നു. നമ്മളെ ഉമ്മാന്റെ സ്വഭാവം അമ്മക്ക് അറിയില്ലേ. പിന്നെ ഈ അനിയത്തി കുട്ടിന്റെ കാര്യത്തില് ഇത്ത ബേജാറാവണ്ട. ഞാൻ അതിന്റെ മട്ടം പോലെ ചെയ്തോളാം. ഇത്തെന്നാ തിരിച്ചു പോണേ? ആ ഞാനും മറ്റന്നാളത്തെ സൽക്കാരം കഴിഞ്ഞിട്ട് തന്നെ പോകണുള്ളൂ. അവിടെ ഉമ്മിക്ക് ഒറ്റക്കല്ലേ, പെട്ടെന്ന് പോവും വേണം. ഇനിയിപ്പൊ ഒന്ന് പോയാൽ അതൊട്ട് മുതലാവൂല്ലോ. ആണോ? ഷാനു എവിടെ? ഷാനു പോയോ? ആ ഓൻ ഇന്ന് ഡ്യൂട്ടിക്ക് പോയിക്കണേ. എന്നാലുള്ള മറ്റന്നാളോ എനിക്ക് ഫുൾ ഡേ ലീവ് കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ ഹാഫ് ഡേ ഉള്ളു കിട്ടുകയെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അതിലേറെ നല്ലത് ഇന്നൊക്കെ പോവല്ലേ. ഇന്ന് പ്രത്യേകിച്ച് ഒന്നും ഇല്ലല്ലോ, ഇവിടെ ചെയ്യാനൊന്നുമില്ല. ശരി ഇത്താന വെക്കട്ടോ. അവിടെ ആരൊക്കെയോ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്തൊക്കെയോ സൗണ്ട് കേൾക്കുന്നുണ്ട്. പിന്നെ വിളിക്കാട്ടോ. ശരിയടാ, പറഞ്ഞൊന്നും മറക്കാൻ എന്നാ മതി കേട്ടോ. ഇല്ലത്താ, ഞാൻ മറക്കൂല. ഞാൻ കാരണം ഇവിടെ ആരും വേദനിക്കൂല. ഞാൻ കാരണം ഇവിടെ ആരും സ്നേഹം തമ്മിൽ ഇല്ലാതാവും ചെയ്യൂല. ഇത്ത് ഫോൺ വെച്ചോളി, കുഴപ്പമില്ല. ഞാൻ ശ്രദ്ധിക്കട്ടോ. ആ ശരി ശാലു, ഈ അങ്ങോട്ട് ചെല്ലേട്ടോ. ശരി ശരി എന്നാല്. ഈ മാസത്തെ ശമ്പളം പിടിച്ചോളി. അത് മോ വെച്ചോ. നമ്മളെ കടങ്ങളും ലോണൊക്കെ കഴിഞ്ഞ മാസത്തോട് കൂടി തീർന്നില്ലേ. ഇനി അത് ഈ വെച്ചതാ. ഇനി എന്തിനാ ഉമ്മാക്കുപ്പാക്കും പൈസ? പിന്നെ പല വട്ടച്ചെലവിന് തൊടുന്ന എന്താ തേങ്ങ ആയിട്ടും അടക്കായിട്ടൊക്കെ കിട്ടൂലേ. ഇനി മോ വെച്ചോട്ടോ. അല്ലമ്മ, ഇത് വെച്ചോളി. വേണ്ട മോനെ, ഇനി എന്റെ ഇഷ്ടം പോലെ എന്റെ ശമ്പളം കൈകാര്യം ചെയ്യാം. ഉമ്മാക്ക് എന്തെങ്കിലും പൂതി ഉണ്ടാവുമ്പോ ഉമ്മ പറയാ, അപ്പൊ ഉമ്മ വാങ്ങി തന്നാ മതി. എന്റെ ശമ്പളം എന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. ആ പിന്നെ അടുത്ത മാസല്ലേ ഷാലുവിന്റെ ബർത്ത്ഡേ. നല്ല അടിപൊളി ഗിഫ്റ്റ് ഒക്കെ വാങ്ങി അവൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്തൊക്കെ കൊണ്ടുപോയിട്ട് അവളെ എന്നെ ഹാപ്പി ആക്കട്ടോ. ഭർത്താവിന്റെ കയ്യിൽ നിന്ന് ചെറിയ ചെറിയ സമ്മാനങ്ങളും അതുപോലെ തന്നെ സർപ്രൈസ് ഒക്കെ ആഗ്രഹിക്കാത്ത ഒരു ഭാര്യമാരും ഉണ്ടാവില്ല. മോനെ അതൊക്കെ ഒന്ന് മനസ്സിലാക്കട്ടോ. ഞാൻ ചെയ്തോളാം. ആ മോൻ വേഗം പോയിട്ട് കുളിച്ചിട്ട് വാ. ഷാലു അവിടെ ഫുഡൊക്കെ റെഡിയാക്കുന്നുണ്ട്. ഹലോ, എന്താ വർത്താനോ? എന്താ മോളെ, എന്നിട്ട് പോലൊക്കെ തന്നെ എന്താ അറിയാ? ഷാലിനൊക്കെ എവിടെ? ഓല് ഇടുക്കി ടൂറ് പോയിക്കണ്. എന്തമ്മക്ക് അറിയുന്നത്? നിങ്ങക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിങ്ങക്ക് എന്താ വെയ്യേ? എനിക്ക് നല്ലോണം മുട്ടുവേദന ഉണ്ട്. കാല് നിലത്തിട്ട് വയ്ക്കണില്ല. ഇതൊക്കെ കണ്ടിട്ടാണ് ഓര് പോയിക്കണേ. അതിമ്മ ഒരു ഫ്രണ്ട്സ് ഒക്കെ ആദ്യം തന്നെ പ്ലാൻ ഇട്ടിട്ടുണ്ടാവും പോവാനേ. ഒഴിയാൻ പറ്റാത്തതുകൊണ്ടാവേ ഓരൊറ്റക്ക പോയിക്കണേ. തസ്നി എന്താ ഷാനുവിനോട് പറഞ്ഞെന്ന് എനിക്കറിയോ? എനിക്ക് വൈകി തള്ളനെ നോക്കിയിരിക്കാൻ, ഇന്നൊന്ന് റിലാക്സ് ചെയ്യാൻ എങ്ങട്ടേലും കൊണ്ടുപോകുന്ന്. അങ്ങനെ പോയതാ. ഓൾ അങ്ങനൊക്കെ പറഞ്ഞോ? ഓൾ അതും അതിന്റെ അപ്പുറം പറയും. എന്താ സാധനം എന്നാ, ഒരു പണിയും ചെയ്യാൻ വരൂല. എന്ത് പറഞ്ഞാലും ഓളെ വാപ്പാന്റെ ഗൾഫിലുള്ള ബിസിനസ്സും വരുമാനവും അവിടെ വളർന്ന കഥകളൊക്കെ പറഞ്ഞ അഹങ്കാരം കാട്ടി നടക്കും. അത് മാത്രല്ലേ, ഷാൻ എന്നോടൊന്നും മിണ്ടുപോലും ചെയ്യൂല. ഓൾ എപ്പോഴും അടിച്ചു പൊളിച്ച് കറങ്ങി നടക്കുകയാണ്. ഷാന് പണിയെടുക്കണ പൈസ മുഴുവൻ ഓൾക്ക് ഡ്രസ്സ് വാങ്ങാൻ, ഓൾക്ക് മേക്കപ്പ് വാങ്ങാൻ തന്നെ തികയില്ല. കല്യാണത്തിന്റെ തൊട്ടുമ്പത്തെ മാസം വരെ ഷാന് ശമ്പളം മുഴുവൻ ഒരു ചായ പൈസ പോലും ഓനെടുക്കൂല. മുഴുവൻ എന്റെ ഈ കജ്ജിൽ കൊണ്ടു വന്ന് തന്നീനു. കല്യാണത്തിന് ശേഷം ഞാൻ അവന്റെ ശമ്പളം കണ്ടിട്ട് തന്നെ ഇല്ല. എനിക്കറിയോ എന്റെ മാക്സി മുഴുവൻ കീറിയിരിക്കണ്. ഒരു മനസ്സ് വന്ന ഇടാന് നല്ലൊരു തട്ടല്ല. 3 മാസമായി ഓനോട് നല്ലൊരു പുള്ളിത്തട്ടം വാങ്ങി തരാൻ പറഞ്ഞിട്ട്. ഓനക്ക് ഓന്റെ ചെലവിനെ പൈസ ഇല്ല. എത്ര എനിക്ക് സഹിക്കണില്ല. എത്ര ഇടങ്ങേറായി പോറ്റുണ്ടാക്കി മോന. പെണ്ണ് കെട്ടിയതോട് കൂടി കഴിഞ്ഞു എന്റെ മോന്റെ സ്നേഹം. എനിക്ക് മതിയായിക്കണ്. ഓളിപ്പോ ചെയ്തതിൽ എന്താ തെറ്റ്? തെറ്റുണ്ട്, ഇല്ലാന്നല്ല. പക്ഷെ ഉമ്മയുടെ കാഴ്ചപ്പാടില് അത് തെറ്റല്ലല്ലോ. പണ്ട് കല്യാണം കഴിഞ്ഞിട്ട് പിറ്റേന്ന് ഉമ്മ വിളിച്ചിട്ട് തന്ന ഉപദേശം മറന്നോ? പ്രത്യേകിച്ച് പണിയൊന്നും എടുക്കണ്ട, നമ്മള് വലിയ പണക്കാരാണ്, പിന്നെ എന്താ പറയാ, ഇക്കാടെ ശമ്പളം വാങ്ങിക്കളോണ്ടോ ഉമ്മയുടെ കയ്യിൽ കൊടുക്കാൻ അയക്കണ്ട, അങ്ങനെയുള്ളതൊക്കെ ഉമ്മ എനിക്ക് പിറ്റേന്ന് വിളിച്ചിട്ട് ഉപദേശിച്ചില്ലേ? ഉമ്മക്ക് ഓർമ്മ ഉണ്ടോ അതൊക്കെ? അന്ന് ഇത്രയും നല്ല സ്നേഹമുള്ള കുടുംബത്തില് എനിക്കത് ചെലവാക്കാൻ തോന്നിയില്ല. ഉമ്മാന്റെ ഉപദേശങ്ങള് ഞാനായിട്ട് ആരും വെറുപ്പിക്കൂല എന്ന് തോന്നി. ഉമ്മ അന്ന് ഉപദേശം നല്ലതല്ലാത്തോണ്ട് ഞാനത് സ്വീകരിച്ചില്ല. അതുകൊണ്ട് എനിക്കിന്ന് നല്ലൊരു ജീവിതമുണ്ട്. എന്നെ എല്ലാവരും ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. നേരെ തിരിച്ച് ഉമ്മ പറഞ്ഞ പോലെ ഞാൻ ചെയ്തിക്കണെങ്കിൽ എന്താ സംഭവിക്കുക? എല്ലാവരും എന്നെ വെറുക്കും, ഇന്നെ ആരും സ്നേഹിക്കൂല. പിന്നെ എല്ലാവരുടെയും മനസ്സമാധാനം നഷ്ടപ്പെടും. എല്ലാവരും തന്നെ ഈ കുടുംബത്തിന് മൊത്തത്തിലുള്ള മനസ്സമാധാനം നഷ്ടപ്പെടുക. നിങ്ങൾക്ക് അറിയോ, അന്ന് എനിക്ക് ഉമ്മ തന്ന ഉപദേശം തന്നെയാണ്. ആ ഉപദേശം ഉമ്മയുടെ മരുമോട് ഏറ്റെടുത്ത പോലെയാണ് ഇപ്പൊ എനിക്ക് തോന്നിയത് സംസാരമൊക്കെ കേട്ടിട്ട്. അപ്പൊ അത് തസ്നീനെ കുറ്റം പറയുന്നത് എന്താ അവകാശം ഉള്ളത്? ആ മോളെ, ഞാൻ വലിയൊരു തെറ്റാ ചെയ്തത്. എനിക്കെന്റെ വേദന അറിയില്ലായിരുന്നു. നമ്മള് വലിയ സംഭവം കാണിച്ചു കൊടുക്കണമെന്ന് എനിക്കുണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴാ നേരെ തിരിച്ചു മറ്റുള്ളവർക്ക് ഉണ്ടാകുന്ന വേദനയൊക്കെ മനസ്സിലായത്. തെറ്റ് പറ്റിപ്പോയി. എന്നാലും എന്റെ കുട്ടി ബുദ്ധിയുള്ളോളാട്ടോ. ഉമ്മാന്റെ തെറ്റായ ഉപദേശം സ്വീകരിക്കാതെ അവിടെ ഉള്ളവരെ സ്നേഹം പിടിച്ചു പറ്റിയല്ലോ. നല്ല സമാധാനമുള്ളൊരു ജീവിതം ഉണ്ടല്ലോ. സന്തോഷമായി ഉമ്മക്ക്. ഉമ്മയുടെ തെറ്റ് ഉമ്മക്ക് മനസ്സിലായി. ശാലോ ആ ഉമ്മ സാരല്ലേ, ഉമ്മക്ക് വൈകിട്ടാണെങ്കിലും തെറ്റ് മനസ്സിലായല്ലോ. അതുപോലെ നമ്മുടെ ഷാനും തെസ്നിയും ഒരു ദിവസം ആ തെറ്റ് മനസ്സിലാക്കും. നമുക്ക് അതിനു വേണ്ടിയിട്ട് കാത്തിരിക്കാം. അങ്ങനെ ആവട്ടെ. ഞാൻ ക്ഷമയോട് കൂടി കാത്തിരിക്കാൻ തയ്യാറാ. ശരി ഉമ്മ, നമുക്ക് മാക്സിമം കാത്തിരിക്കാം. ഓലും അതുപോലെ തെറ്റൊക്കെ മനസ്സിലാക്കിയിട്ട് വരും. നമ്മൾ എന്ത് ചെയ്തോ അത് നമുക്ക് തിരിച്ചു കിട്ടുക ചെയ്യും. അത് മാത്രം മനസ്സിലോർത്താൽ മതി. അപ്പം ഉമ്മ മാക്സിമം അവരെ സ്നേഹിക്കുക. ഇങ്ങോട്ടൊന്നും തിരിച്ചു പ്രതീക്ഷിക്കൊന്നും വേണ്ട. കിട്ടിയാൽ അത് സന്തോഷം, ഇല്ലെങ്കിൽ അതിൽ സങ്കടപ്പെടുകയും വേണ്ട. പ്രതീക്ഷിക്കാതെ ഇരുന്നാൽ മതിയല്ലോ. ഏതായാലും ഞാനും ഇക്കും കൂടി ഇന്ന് അങ്ങോട്ട് വരാം. എന്നിട്ട് പിന്നെ ഷാനും ജസ്റ്റിയും വന്നിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നുള്ളൂ. ഉമ്മക്ക് വയ്യാന്ന് പറഞ്ഞാൽ പിന്നെ ഇവിടുത്തെ ഉമ്മ ഇവിടെ നിൽക്കാൻ തന്നെ അയക്കൂല. ഉമ്മാക്ക് അവിടെ ആരും ഉണ്ടാവില്ല. ഉമ്മാക്ക് ഉമ്മാനെ കെയർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി ഫവാസ്കാനിയാണ് പറഞ്ഞയക്കും. അതാ ഏതായാലും ഞാൻ ഉമ്മാനോട് ചെന്ന് പറയട്ടെ കേട്ടോ. ഞങ്ങൾ അങ്ങോട്ട് വരുമ്പോ ടെൻഷൻ അടിക്കണ്ട. ശരി ശാലു. ശരി. ഹലോ, അപ്പോൾ നമുക്ക് നല്ലൊരു ദിവസത്തിനായി കാത്തിരിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫാമിലി ആൻഡ് ഫ്രണ്ട്സിലോട്ട് ഷെയർ ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അപ്പോൾ ശരി, താങ്ക് യു, ബൈ.